കത്തി ഉപയോഗിച്ച് കളിക്കുന്നവർ ചീത്ത
ഫോണിന്റെ ചാർജ് ഊരിക്ക ചെയ്യുമ്പോൾ എന്താ പറ്റുക? ആ ഷോക്ക് അടിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികളെ അതൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യാറുണ്ടോടാ നിങ്ങള്? ആ ചെയ്യരുതട്ടോ. നമ്മൾ വെറുതെ ആ ഹോട്ടലൊക്കെ പോയി കഴിയിട്ട് എന്താ ചെയ്യാ? ആ ഷോക്ക് അടിച്ചു പോവും. ഷോക്ക് അടിച്ചാൽ നമുക്ക് അസുഖം വരും, മരിച്ചു. അപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നല്ല കുട്ടികളായിട്ട് എപ്പോഴും ഇരിക്കുക. അപ്പൊ എന്താ സാരം പറഞ്ഞേ? അത്യത്തെ കളിക്കാൻ പാടുണ്ടോ? കരണ്ടില് പ്ലഗിലൊക്കെ കൈയിട്ട് കളിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ആ ഇനി നമ്മൾ കളിക്കൂലടാ, കളിക്കൂല. നമ്മള് താത്തമാരായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ കൂട്ടുന്ന കളിക്കൂലേ, അവർക്ക് അങ്ങനെ പിടിച്ചൊക്കെ കളിക്കലുണ്ട ഉണ്ടാവും. ആ അങ്ങനെ അടിച്ചൊന്നും കളിക്കാൻ പാടില്ല. അങ്ങനെ കളിച്ചാൽ തന്നെ എന്ത് ചെയ്യണം? ആ നമ്മുടെ ദേഹത്ത് തട്ടുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോ വേറെ ഒരുത്തിന്റെ ദേഹത്ത് പോയി അടിച്ചാൽ എന്ത് ചെയ്യാം? ആ ഒരു വേദന ആവൂലേ, എൻട്രി ഒക്കെ ആവൂലേ, അതൊന്നും ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അതും ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങൂലടാ, ഇല്ലേ? കുഞ്ഞുക്കളുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ടെറസിന്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോ മുന്നിൽ നിൽക്കുന്ന ആളെ ഖുഷി ആയിട്ട് എന്താ സംഭവിക്കുക? ഖുഷി കാരണം എന്താ? ആ അങ്ങനെ തള്ളിയാൽ എന്താ പറയാൻ പറ്റുക? ആ അപ്പം വിടൂല്ലേ, കുഞ്ഞുപായി ആകെ ബേജാറാവുന്നു. അപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യാ? നല്ല കുട്ടികളായിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരിക, മുന്നിൽ നിൽക്കുന്ന ആളെ ഉന്തരുത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മൾ വീട്ടിലാണെങ്കിലാണ് അല്ലേ? വീട്ടിലാണെങ്കിൽ നമ്മൾ കളിക്കുമ്പോഴൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് മിസ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഇനി എന്താണെന്നറിയോ? ഇന്നിപ്പോ നമ്മൾ സ്കൂളിലാണെന്ന് കരുതാം. നമുക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂൾ വരുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മൾ സ്കൂളിലാണെങ്കിൽ ഷാർപ്പിനർ ഇല്ലടാ. ഷാർപ്പിനർ എന്ന് വെച്ചാൽ എന്താ? ആ കട്ടർ. കട്ടർ. അപ്പൊ കട്ടർ നമ്മൾ ഇങ്ങനെ ഷാർപ്പ് ചെയ്യുമ്പോ കയ്യിൽ തട്ടാതെ ശ്രദ്ധിക്കുക. അതുപോലെ ബ്ലേഡ് ഇല്ലേ? ബ്ലേഡ്. ബ്ലേഡ് നമ്മൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഉണ്ട് അല്ലേ? ആ വീട്ടിലാണെങ്കിലും എന്ത് ചെയ്യരുത്? ബ്ലേഡ് എടുത്ത് കളിക്കരുത്. കത്തി കൊണ്ട് കളിക്കുന്ന പോലെ തന്നെയാണ് എന്ത്? ആ ബ്ലേഡ് എടുത്ത് കളിക്കുന്നത്. ബ്ലേഡ് എടുത്ത് കളിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ആ ഇല്ല. നോക്കെ പറഞ്ഞേ, ബ്ലേഡ് എടുത്ത് കളിക്കാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ ഗുഡ് ബോയ്സ് ഗുഡ് ഗേൾസ് ആണോ? ആണോടാ? ഗുഡ് ബോയ്സ് ഗുഡ് ഗേൾസ് ആണോ? എന്നാ ചാടി എന്ന് ഡ്രസ് എന്ന് പറ, വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യാ? ഒന്നും ചെയ്യരുത്. അതുപോലെ നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാ? ആ ഒരു ബെഞ്ചിൽ നിന്ന് മറ്റേ ബെഞ്ചിൽ ചാടുക, അല്ലെങ്കിൽ വീട്ടില് ഒരു സോഫയിൽ നിന്ന് മറ്റേ ബെഞ്ചിൽ ചാടുക. അങ്ങനെ ചാടാൻ പാടുണ്ടോ? ചാടാൻ പാടുണ്ടോ? അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ വീണ് നമ്മുടെ കാലൊക്കെ ഒടിഞ്ഞു പോകൂലേ. അപ്പൊ അങ്ങനൊന്നും ചെയ്യരുത്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാ? ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി കാര്യങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? ആ റെഡി. ഓക്കെ, അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാരും എടുത്തോ? അന്ന് വേഗം റെഡി ആയിരുന്നോ? നമ്മൾ ഏതാ എടുക്കുന്നത്? ജി കെ ആണല്ലേ. ജി കെയിലേതാ? ആ നമ്മളിവിടെ ഏതാ ഇപ്പുറത്തുള്ള സേഫ്റ്റി റൂൾസ് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തെ പേജ് മറിച്ചേ. നെക്സ്റ്റ് പേജ് എടുത്തേ, പേജ് നമ്പർ 72. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം മിസ് ആദ്യം പറഞ്ഞു ദാ കത്തി വെച്ച് കളിക്കരുത് എന്നല്ലേ. ഡു നോട്ട് പ്ലേ വിത്ത് നൈഫ്. കത്തി വെച്ച് കളിക്കാൻ പാടുണ്ടോടാ? ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആ ചോര വരും കയ്യിൽ നിന്ന് അല്ലേ. അപ്പോൾ അത് പാടില്ല. അടുത്തത് കണ്ടോ? ആ ഡു നോട്ട് പുഷ് എനി ഓൺ. നമ്മൾ കളിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആരെന്ത് ചെയ്യരുത്? പുഷ് ചെയ്യരുത്. അത് അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ആ അവർ വീഴും അല്ലേ. അത് അപകടമാണ് അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കണ്ടോ? ആ ഡു നോട്ട് പ്ലേ വിത്ത് ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ എന്താടാ? ആ കറണ്ട് അല്ലേ. കറണ്ടിൽ പോയി എന്ത് ചെയ്യരുത്? കളിക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ കറണ്ടിൽ കളിക്കരുത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് കണ്ടോ? ആ മിസ് നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ കളിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ആരെ ദേഹത്തും കൈ വെച്ച് തട്ടരുത്, നമ്മൾ ഇടിച്ചൊന്നും കളിക്കരുത് എന്ന് മിസ് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ എന്ത് ചെയ്യരുത്? കളിക്കാൻ പാടില്ല. ചെയ്യാൻ പാടുണ്ടോ? ആ ഇല്ല. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വീട്ടിലും ആ പ്ലേ ഗ്രൗണ്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അത് മിസ് ഇവിടെ പറഞ്ഞു, സേഫ്റ്റി അറ്റ് ഹോം ആൻഡ് പ്ലേ ഗ്രൗണ്ട്. അതത്തെ കാര്യങ്ങളാണ് നമ്മൾ നാലെണ്ണം പറഞ്ഞത് അല്ലേ. ഇനി താഴെ നോക്കിയേ, സേഫ്റ്റി ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ബ്ലേഡ് വെച്ച് കളിക്കാൻ പാടില്ല അല്ലേ. അല്ലേ, കണ്ടോ? ഡു നോട്ട് യൂസ് ബ്ലേഡ്സ്. നമ്മൾ ബ്ലേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല.
ആ നമ്മൾ കയ്യിൽ തട്ടിയാൽ മുറിക്കാവൂലേ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഡു നോട്ട് ജമ്പ് ഓവർ ടേബിൾസ്. ആ നമ്മൾ സ്കൂളിലായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്കൂളിലല്ലല്ലോടാ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് മറ്റേ ടേബിൾ മുക്കൊന്നും ചാടാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെ എന്താ, ചീത്ത കുട്ടികളാണ് അല്ലേ, അല്ലേ. അതുപോലെ തന്നെ ഡു നോട്ട് ത്രോ വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എവിടെ, ആ ജി കെയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വേസ്റ്റ് എവിടെ ഇടാ, ആ വേസ്റ്റ് ബോക്സിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേസ്റ്റ് ഇടാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റ് എറിഞ്ഞ് കളിക്കാനും പാടില്ല, ഇല്ലല്ലോ. ആ അപ്പം നല്ല കുട്ടികളാണ് എല്ലാവരും അല്ലേ. കാണിച്ചു തരാം കേട്ടോ, നമ്മൾ നോട്ടിലെ വർക്ക് ഉണ്ട്, നോട്ടിൻ്റെ വർക്ക് വിഷയം പിന്നെ പറഞ്ഞു തരാം. അതുപോലെ ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് പേജിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ നമുക്ക് വർക്കുണ്ട്. എന്താ എന്താണെന്നറിയോ, ഇവിടെ ഡേഞ്ചറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൂലേ, എന്താണ്, ആ എന്തൊക്കെയായിരുന്നു, ആ അതവിടെ കണ്ട ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്താണ്, സ്ഥിരിപ്പെട്ടി അല്ലേ, സ്ഥിരിപ്പെട്ടിക്ക് എന്തോ പറയുമല്ലോ, അയൺ ബോക്സ് അല്ലേ, അയൺ ബോക്സിൽ പോയി ടച്ച് ചെയ്യാൻ പാടുണ്ടോ, ഉണ്ടോ, ആ ഇല്ല അത് തെറ്റാണ്, നമ്മൾ ഇവിടെ തന്നെ ക്രോസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ തെറ്റായ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെന്ത് ചെയ്യണം, ആ നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ, അല്ലേടാ, ഓക്കെ. അപ്പം ഇനി നമുക്ക് ആ പാട്ടും കൂടെ ഒന്ന് പാടി നോക്കണം. നോട്ടിലെ വർക്ക് മിസ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് നോട്ടിൽ വർക്ക് ഉണ്ടെന്ന്, ഇല്ലടാ. ആ നോട്ടിലെ വർക്കാണത് റെഡ് യെല്ലോ ഗ്രീൻ. ഇതെന്താ മിസ് ഇങ്ങനെ തരാൻ കാരണം, ആ നമ്മൾ ട്രാഫിക്കിൽ പഠിച്ചില്ലേ, സേഫ്റ്റി റൂൾ പഠിച്ചപ്പോൾ നമ്മൾ ട്രാഫിക് ലൈറ്റ് ആയിട്ടുള്ള എന്തൊക്കെ പഠിച്ചു, ആ റെഡ് ലൈറ്റ് പഠിച്ചു, യെല്ലോ ലൈറ്റ് പഠിച്ചു, ഗ്രീൻ ലൈറ്റ് പഠിച്ചു. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെഡ് യെല്ലോ ഗ്രീൻ ഇത് വൃത്തിയായിട്ട് താഴത്തായ നോട്ടിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം, മിസ്സിന് വിട്ടുതരണം. ഇത് മാത്രമല്ല അവർക്ക് ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് അല്ലേ, അപ്പോൾ അതും ചെയ്തിട്ട് നല്ല കുട്ടികളായിട്ട് വിട്ടുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പാട്ടൊന്ന് പാടി നോക്കാം. ആർ യു റെഡി? ആ വെരി ഗുഡ്. റെഡ് ലൈറ്റ്, റെഡ് ലൈറ്റ്, വാട്ട് ഡു യു സേ? ഐ സേ സ്റ്റോപ്പ്, ഡോണ്ട് യു ഹോപ്പ്. പാടി, ഒച്ചത്തിൽ പാടണം കേട്ടോ. Red light, red light, what do you say? I say stop, don't you hope? Very good. Next, next color edala? Adhe red, pinne yellow, alle? Alle? Appo pinne yellow color endha parayunga nammal nokkam. Are you ready? Are you ready? Very good. Yellow light, yellow light, what do you say? I say wait, you won't be late. Em padike? Yellow light, yellow light, what do you say? I say wait, you won't be late. Very good. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ എന്നൊക്കെ പാടിക്കൊണ്ടിരുന്നത് ട്രാഫിക്കിലെ സിഗ്നലിനാണ് അല്ലേ. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്, റെഡ് ലൈറ്റ് പറഞ്ഞു, യെല്ലോ ലൈറ്റ് പറഞ്ഞു, ഇനി പറയാനുള്ള ഏതാടാ, ആ ഗ്രീൻ ലൈറ്റ് അല്ലേ. ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, what do you say? I say go, but be slow. മൊച്ചത്തിൽ പാടിയേ. ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, വാട്ട് ഡു യു സേ? ഐ സേ ഗോ, ബട്ട് ബി സ്ലോ. അല്ലേ, അപ്പം നമ്മൾ മൂന്ന് കളറുകളും പഠിച്ചു അല്ലേ. അതിൻ്റെ ബാക്കി നമ്മൾ സെൽഫി റൂൾസും പഠിച്ചു അല്ലേടാ. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം, ആ നമ്മൾ കളിക്കുന്ന ഇടയിൽ ശ്രദ്ധിക്കും, പ്ലേ ഗ്രൗണ്ടിലല്ലേ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രകൃതി കാണിക്കാൻ പാടുണ്ടാവും.